നമസ്കാരം. പൂന്താനം ഇല്ലത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് തൊഴാൻ പോവുകയായിരുന്നു. സമയം സന്ധ്യ കഴിഞ്ഞ് കൂരിരുട്ടാണ്. ഒറ്റയ്ക്കാണ് യാത്ര. ഗുരുവായൂരപ്പന്റെ തിരുനാമങ്ങൾ ഗോവിന്ദ, ഹരേ കൃഷ്ണ എന്നിങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കയ്യിൽ ചെറിയൊരു വിളക്കുണ്ട്, മറുകയ്യിൽ ഒരു ഓലക്കുടയും. വാഗച്ചാർത്ത് കണ്ട് തൊഴാൻ ഗുരുവായൂരിലെത്തണം. ഇനിയും ഏറെ ദൂരം നടക്കാനുണ്ട്. പൂന്താനം നടത്തത്തിന്റെ വേഗത കൂട്ടി. പാതിരാവോടടുത്ത സമയം. പൂന്താനം അപ്പോഴും നടക്കുകയാണ്. പെട്ടെന്ന് എവിടെ നിന്നോ ചില കൊള്ളക്കാർ വന്നെത്തി പൂന്താനത്തെ വളഞ്ഞു. ഒരാൾ അദ്ദേഹത്തിന്റെ വിളക്ക് തട്ടിയെടുത്തു. മറ്റൊരാൾ ഓലക്കുടയും കൈക്കലാക്കി. ഇനി മറ്റൊരാൾ പൂന്താനത്തെ ചുറ്റിപ്പിടിച്ച് ഒരു മരത്തോട് ചേർത്ത് നിർത്തി തിളക്കമുള്ള കടാര പൂന്താനത്തിന്റെ നേർക്ക് ചൂണ്ടി. താൻ ഭക്തിപൂർവം ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ ആപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കുമെന്ന് പൂന്താനത്തിന് വിശ്വാസമുണ്ടായിരുന്നു. എങ്കിലും തന്റെ ജീവിതം അവസാനിക്കാറായതായി അദ്ദേഹത്തിന് തോന്നി. നാമജപത്തിന്റെ രീതി മാറി. മനസ്സിൽ ഉറപ്പോടെ ഗുരുവായൂരപ്പനെ ഉച്ചത്തിൽ വിളിച്ച് കേണു. കൊള്ളക്കാരിൽ ഒരുവൻ പരിഹാസഭാവത്തിൽ എന്തോ എന്ന് വിളികേട്ടു. കോഴിക്കോട് സാമൂതിരിയുടെ മന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചൻ ആ സമയത്ത് കുതിരപ്പുറത്ത് അവിടെ എത്തി. തുടർന്ന് കുറെ നേരം അവിടെ മങ്ങാട്ടച്ചനും കൊള്ളക്കാരും തമ്മിൽ വലിയ കോലാഹലമായിരുന്നു. ആക്രമണവും പ്രത്യാക്രമണവും മുറയ്ക്കു നടന്നു. പൂന്താനം എല്ലാം കണ്ടുകൊണ്ട് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഗുരുവായൂരപ്പനെ തന്നെ നിരന്തരം വിളിച്ചു നിന്ന പൂന്താനത്തെ ഒടുവിൽ മങ്ങാട്ടച്ചൻ തട്ടി വിളിച്ചു. പൂന്താനം ഗുരുവായൂർക്ക് പോവുകയാണ് എന്നറിയിച്ചപ്പോൾ തനിക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ രാജ്യകാര്യങ്ങളുടെ ചുമതല ഉള്ളതിനാൽ ഉടനെ യാത്ര തിരിക്കാൻ നിവൃത്തി ഇല്ലെന്നും മങ്ങാട്ടച്ചൻ അറിയിച്ചു. കുറെ സമയം പൂന്താനത്തിനൊപ്പം ചിലവിട്ട ശേഷം മങ്ങാട്ടച്ചൻ വിട പറയാനൊരുങ്ങി. പൂന്താനം പറഞ്ഞു, ഈ സമയത്ത് വന്ന് എന്റെ ജീവൻ രക്ഷിച്ചതിന് അങ്ങേക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുണ്ടാകും തീർച്ച. പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിവില്ല. ജീവൻ രക്ഷിച്ചല്ലോ, എന്റെ സന്തോഷ സൂചകമായി ഈ മോതിരം അങ്ങ് സദയം സ്വീകരിക്കണം. പൂന്താനം തന്റെ വിരലിൽ കിടന്ന മോതിരം ഊരിയെടുത്ത് മങ്ങാട്ടച്ചന് നീട്ടി. അത് സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. തന്റെ കർത്തവ്യം നിർവഹിച്ചതിന് സമ്മാനമൊന്നും വേണ്ടെന്ന് മങ്ങാട്ടച്ചൻ തീർത്തു പറഞ്ഞു. ഒടുവിൽ സ്നേഹം നിറഞ്ഞ ആ നിർബന്ധത്തിന് മുൻപിൽ മങ്ങാട്ടച്ചന് വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം കുതിരപ്പുറത്ത് കയറി യാത്രയായി. നടത്തം തുടർന്ന പൂന്താനം വെളുപ്പാൻ കാലത്ത് ഗുരുവായൂരിൽ എത്തി. കുളി കഴിഞ്ഞ് അദ്ദേഹം നിർമാല്യം തൊഴാൻ കാത്തുനിന്ന ഭക്തജനങ്ങൾക്കിടയിൽ കൂടി. മണിയൊച്ച മുഴങ്ങി. അമ്പലനട തുറന്നു. ചന്ദനച്ചാർത്തണിഞ്ഞു നിൽക്കുന്ന ബാലഗോപാലന്റെ രൂപം കാണാറായി. രത്നക്കിരീടം ചാർത്തിയ ശിരസ്, മന്ദഹാസം പൊഴിക്കുന്ന മുഖം, മാറിൽ വനമാല, കയ്യിൽ ഒരു പൊന്നോടക്കുഴൽ, മഞ്ഞപ്പട്ടാട ചാർത്തി നിൽക്കുന്ന ബാലമുകുന്ദനെ കണ്ട് ഭക്തജനങ്ങൾ ഹരേ കൃഷ്ണ, നാരായണ എന്നിങ്ങനെ വിളിച്ച് കൈകൂപ്പി വണങ്ങി. തലേന്നണിയിച്ചിരിക്കുന്ന മാലകൾ പൂജാരി എടുത്തു മാറ്റി. സ്വർണാഭരണങ്ങൾ ഇളക്കിയെടുത്ത് ഭദ്രമായി വച്ചു. മഞ്ഞപ്പട്ട അഴിച്ചെടുത്തു മാറ്റി. ചന്ദനച്ചാർത്ത് കുറേശ്ശെ ശ്രദ്ധയോടെ ഇളക്കിയെടുത്തു. പെട്ടെന്ന് തിരുമേനി ശ്രീകോവിലിൽ നിന്ന് പുറത്തു വന്ന് ചോദിച്ചു, ആ പൂന്താനം നമ്പൂതിരി ഇവിടെയുണ്ടോ? ഇത് കേട്ട് പൂന്താനം മുൻപിലെത്തി. പൂജാരി അല്പം ചന്ദനവും ഒരു മോതിരവും കൂടി പൂന്താനത്തിന് നൽകി. എന്നിട്ട് പറഞ്ഞു, രാത്രി എനിക്ക് സ്വപ്നത്തിൽ ഗുരുവായൂരപ്പന്റെ ദർശനമുണ്ടായി. ഭഗവാൻ എന്നോട് അരുൾ ചെയ്തു, വിഗ്രഹത്തിൽ ഒരു മോതിരമുണ്ട്, അതെടുത്ത് പൂന്താനത്തിന് കൊടുക്കണമെന്ന്. സ്വപ്നമല്ലേ എന്ന് കരുതി ഞാൻ അത്ര കാര്യമാക്കിയില്ല.
പക്ഷേ വിഗ്രഹത്തിൽ പുതിയ മോതിരം കണ്ടപ്പോൾ സ്വപ്നത്തിലെ നിർദ്ദേശം അനുസരിക്കേണ്ടതാണെന്ന് തോന്നി. എന്താ കഥ? പൂജാരി അന്വേഷിച്ചു. തലേ രാത്രിയിൽ മങ്ങോട്ടച്ഛനായി വന്നത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കിയ പൂന്താനം നടന്ന സംഭവമെല്ലാം വിവരിച്ചു. അവിടെ കൂടി നിന്ന ഭക്തജനങ്ങൾ പൂന്താനത്തിന്റെ ഭാഗ്യത്തെ പ്രശംസിച്ചു. ആ കാരുണ്യവാരിധിയായ ഭഗവാന്റെ കൃപാകടാക്ഷം നമുക്കേവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ.